ഹലോ ഹായ് എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു നാച്ചുറൽ രോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രായവ്യത്യാസമൊന്നുമില്ലാതെ ഇന്ന് മുട്ടുവേദന എല്ലാവരിലുമുണ്ട് ചെറുപ്പക്കാരിലും പ്രായമായവരിലും ഒരുപോലെ കാണപ്പെടുന്നു കാലിൻ്റെ മുട്ടുവേദന വീട്ടിൽ തന്നെ എങ്ങനെ സുഖപ്പെടുത്താം അല്ലെങ്കിൽ മുട്ടുവേദനയ്ക്കുള്ള വീട്ടുവൈദ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആളുകൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കാം ഒരു വ്യക്തി പ്രായമാകുമ്പോൾ ഏറ്റവും സാധാരണമായ രോഗങ്ങളിലൊന്നാണ് വേദന ഇടയ്ക്കിടെയുള്ള ശാരീരിക പ്രവർത്തനങ്ങളും ഭക്ഷണക്രമത്തിലെ മാറ്റങ്ങളും കൊണ്ട് പ്രായമാകുമ്പോൾ ആരോഗ്യ സമ്മർദ്ദത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങും ഇതിലൊന്നാണ് മുട്ടുവേദന അല്ലെങ്കിൽ ജോ ജോലി ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടൊക്കെ മുട്ടുവേദന ഉണ്ടാകാറുണ്ട് പലപ്പോഴും സന്ധികളുടെ തേയ്മാനം മൂലമാണ് മുട്ടുവേദന ഉണ്ടാകുന്നത് പേശികളിലും ലിഗമെൻറ്റിലും ശക്തി കുറയുന്നത് വേദനയ്ക്ക് കാരണമാകുന്നുണ്ട് ചലനശേഷി കുറയുന്നത് ഒരു കാരണമാണ് ഭക്ഷണക്രമം വ്യായാമം മൊബിലിറ്റി സപ്പോർട്ട് തുടങ്ങിയ നടപടികളിലൂടെ മുട്ടുവേദന വലിയ തോതിൽ സന്ധിവേദനയ്ക്കുള്ള വീട്ടുവൈദ്യങ്ങൾ ഉപയോഗിച്ച് കൈകാര്യം ചെയ്യാൻ കഴിയും നമ്മുടെ മുട്ടിനുള്ളിലെ ഫ്ലൂയിഡ് കുറയുന്നത് മൂലവും തേയ്മാനവും മൂലവും മുട്ടുവേദന ഉണ്ടാകാം ഇതിനൊക്കെ റിഫ്ലക്സോളജി അല്ലെങ്കിൽ സുജോഗ് തെറാപ്പി അക്യുപഞ്ചർ തെറാപ്പി തുടങ്ങിയ തെറാപ്പികൾ നല്ലതാണ് ഈ ഫ്ലൂയിഡിൻ്റെ കുറവ് മൂലമോ മുട്ടിനുള്ളിലെ ഫ്ലൂയിഡ് കുറയുന്ന അവസ്ഥ പറഞ്ഞല്ലോ അതിനുള്ളിലെ ഫ്ലൂയിഡിൻ്റെ കുറവ് മൂലമോ പ്രായമാവുമ്പോഴൊക്കെ ഉണ്ടാകുന്ന മുട്ടുവേദനയ്ക്ക് നമുക്ക് ആഴ്ചയിൽ ബീൻസ് തോരൻ വെച്ച് കഴിക്കാം ബീൻസ് നല്ലൊരു വേദനയ്ക്കുള്ള പരിഹാരമാണ് ബീൻസ് അതേപോലെ വെണ്ടയ്ക്ക ഈ ഫ്ലൂയിഡ് കുറയുന്നതൊക്കെ നല്ലൊരു പരിഹാരമാണ് ദീർഘദാരം നിന്നിട്ട് ജോലി ചെയ്യുന്നവരിൽ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ വെയിറ്റ് കാലുകൾക്ക് താങ്ങാവുന്നതിന് അപ്പുറമുള്ളവർക്ക് മുട്ടുവേദന വരുന്നത് കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് ശരീരത്തിൻ്റെ ഭാരം നിയന്ത്രിക്കുക അല്ലെങ്കിൽ നിന്ന് ജോലി ചെയ്യുന്നവർക്ക് ഇടയ്ക്ക് ഒരു വിശ്രമം ആവശ്യമാണ് വെള്ളം നന്നായിട്ട് കുടിക്കുകയും ചെയ്യണം ഇത്തരക്കാരിൽ വെള്ളത്തിൻ്റെ കുറവ് മൂലവും ഈ പ്രശ്നമുണ്ടാകാം നമുക്ക് രാത്രി കിടക്കുമ്പോഴോ ഒഴിവുള്ള സമയങ്ങളിലോ കാൽമുട്ടിലെ വേദന ഒഴിവാക്കാൻ ഫലപ്രദമായ മാർഗമാണ് മസാജ് ചെയ്യുക നല്ല പോലെ എന്തെങ്കിലും എണ്ണയോ ഓയിലോ എന്ത് ഉപയോഗിച്ചാണെങ്കിലും നല്ലോണം രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒന്ന് മസാജ് ചെയ്തെടുക്കാം ഞാൻ ഈ കാണിക്കുന്നത് സുജോക്ക് പോയിൻ്റാണ് അക്യു പഞ്ചർ നമ്മുടെ മോതിരവിലും നടുവിരലിലുമാണ് കാൽഭാഗം വരുന്നത് അതേപോലെ കാലിൻ്റെ മുട്ട് ഭാഗം വരുന്നത് നടുവിൽ നമുക്ക് മടക്കുന്ന ഈ സൈഡിലായിട്ടാണ് ഈ സൈഡിലായിട്ട് നമുക്ക് ഏത് ഭാഗത്താണ് വേദന ഉള്ളത് അവിടെ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഏത് സൈഡാണ് വേദന ഉള്ളത് ഭാഗം നമുക്ക് നല്ലതുപോലെ പ്രസ് ചെയ്താൽ ആ ഭാഗത്ത് നല്ലതുപോലെ രോഗികൾക്കാണെങ്കിൽ നമ്മളങ്ങനെ ചെയ്യുമ്പം തന്നെ അവരെ അറിയാതാന്നുള്ള പറഞ്ഞു പോകും അങ്ങനെ അത്രയും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം ഉള്ളിൽ ഭാഗമാണോ പുറം ഭാഗമാണോ നമുക്ക് നല്ലതുപോലെ പ്രസ് ചെയ്ത് കണ്ടുപിടിച്ച ശേഷം നമുക്ക് സീഡ് തെറാപ്പിയോ അല്ലെങ്കിൽ സുജോക്കിനിടലോ നമുക്ക് ചെയ്യാം അധികം നമ്മൾ രാത്രിയോ ഒഴിവുള്ള സമയങ്ങളിലോ സീഡ് വെച്ച് നമുക്ക് ഒട്ടിച്ചു വെച്ചിട്ട് കിടക്കാം പ്രായമായവരിലുണ്ടാകുന്ന മുട്ടുവേദനക്കും നല്ലൊരു തെറാപ്പിയാണ് സുജോക്ക് തെറാപ്പി ഏത് ഭാഗത്താണ് നമുക്ക് പ്രെയിനുള്ളതെന്ന് നമുക്ക് പ്രെസ്സ് ചെയ്തിട്ട് സ്വന്തം തന്നെ നമുക്ക് കൈകൊണ്ട് തന്നെ പ്രസ്സ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഏകദേശം പെയിൻ എവിടെയാണെന്ന് തിരിയും അവിടെ നമുക്ക് സീഡ് തെറാപ്പി അതായത് സീഡ് ഒട്ടിച്ചിട്ട് രാത്രി കിടക്കുമ്പോൾ പിന്നെ കരിഞ്ചീരകമോ അല്ലെങ്കിൽ കുരുമുളകിൻ്റെ ഹാഫ് മുറിച്ചിട്ട് അങ്ങനെ ഒട്ടിച്ച് കിടക്കുകയോ രാവിലെ അത് പറിച്ചു കളയും അതുപോലെ തന്നെ കൈയിൻ്റെ ആണെങ്കിൽ ചൂണ്ട് വിരലിൻ്റെ ഭാഗമാണ് വരുന്നത് കൈയിൻ്റെ മുട്ടിനോ കൈയിൻ്റെ എവിടെയാണ് വേദന ചൂണ്ട് വിരലിൻ്റെ ഭാഗമാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നാച്ചുറൽ വാക്ക് ടു വയനാട് എന്നതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്